നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജിയോഗ്രഫിയിലെ സമുദ്രവും മനുഷ്യനും എന്ന അധ്യായത്തിലെ വേലികൾ എന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. സമുദ്രജലത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ചലനങ്ങൾ കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തേത് തിരമാലകളാണ്. സമുദ്രജല ഉപരിതലത്തിൻ്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനങ്ങളെയാണ് തിരമാലകളെന്ന് പറയുന്നത്. രണ്ടാമത്തെ സമുദ്രജല ചലനമാണ് വേലികളെന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ. സൂര്യനും ചന്ദ്രനും ഭൂമിയുടെ മേൽ ഒരു ബലം ചെലുത്തുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ആകർഷണ ബലം. അതുപോലെ തന്നെ ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നത് മൂലം ഭൂമി ഒരു ബലം ചെലുത്തുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് അപകേന്ദ്രബലം. അതായത് ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണ ബലവും ഭൂമിയുടെ ഭ്രമണഫലമായി ഉണ്ടാകുന്ന അപകേന്ദ്രബലവും വേലികൾക്ക് കാരണമാകുന്നു. സമുദ്രജല വിതാനത്തിൻ്റെ ഉയർച്ചയെ വേലിയേറ്റം അഥവാ ഹൈടൈഡ് എന്നും സമുദ്രജല വിതാനം താഴ്ന്നതിനെ വേലിയിറക്കം അഥവാ ലോ ടൈഡ് എന്നും പറയുന്നു. ഇനി വേലിയേറ്റവും വേലിയിറക്കവും കാണിക്കുന്ന ഒരു ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ എ എന്ന് പറയുന്ന ഭാഗം ചന്ദ്രന് അഭിമുഖമായുള്ള ഭൂമിയുടെ ഭാഗമാണ്. ഇവിടെയാണ് വേലിയേറ്റം ഉണ്ടാകുന്നത്. ആ ആരോമാർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വെള്ളം ചന്ദ്രൻ്റെ ഭാഗത്തേക്ക് നീങ്ങിപ്പോകുന്നു, അവിടെ വേലിയേറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ വേലിയേറ്റം ഉണ്ടാകാൻ കാരണം, അതായത് എ എന്ന ഭാഗത്ത് വേലിയേറ്റം ഉണ്ടാകാൻ കാരണം ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലമാണ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെയും വേലിയേറ്റം ഉണ്ടാകുന്നതായി കാണാം. പക്ഷേ അവിടെ ചന്ദ്രനില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് വേലിയേറ്റം ഉണ്ടാകുന്നത്? അതിന് കാരണം ഭൂമിയുടെ ഭ്രമണഫലമായി ഉണ്ടാകുന്ന ബലമായ അപകേന്ദ്രബലമാണ്. ഈ അപകേന്ദ്രബലം കൊണ്ടാണ് ബി എന്ന ഭാഗത്ത് വേലിയേറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ എ ഭാഗത്തും ബി ഭാഗത്തും വേലിയേറ്റം അഥവാ സമുദ്രജലം കരയിലേക്ക് കയറുന്നുണ്ട്. ഇനി നമ്മൾ സി ഡി ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വേലിയിറക്കം ഉണ്ടാകുന്നതായി കാണാം. അഥവാ വെള്ളം കരയിൽ നിന്നും താഴേക്ക് എത്തുന്നതിനെ സൂചിപ്പിക്കുന്നതിനായി ആരോമാർക്ക് താഴേക്കാണ് കൊടുത്തിട്ടുള്ളത്. അതായത് വേലിയേറ്റം നടക്കുന്ന എ ബി എന്ന ഭാഗത്തിന് 90 ഡിഗ്രി അകലെയാണ് ഈ സി ഡി എന്ന ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിലെ ജലനിരപ്പ് താഴുകയാണ്. അതായത് വേലിയിറക്കമാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ എന്തുകൊണ്ടാണ് ഈ വേലിയിറക്കം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ ഭാഗങ്ങളിലെ വെള്ളമാണ് ഈ എ ബി എന്ന ഭാഗങ്ങളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ സി ഡി എന്ന പ്രദേശങ്ങളിലെ വെള്ളം എ ബി എന്ന പ്രദേശങ്ങളിലേക്ക് കയറി വരുമ്പോൾ സ്വാഭാവികമായും ഡി സി എന്ന ഭാഗങ്ങളിലെ വെള്ളം താഴേക്ക് വരുന്നു. അതുകൊണ്ടാണ് അവിടെ വേലിയിറക്കം സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞത് ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ആകർഷണബലം വേലികൾക്ക് കാരണമാകുന്നു എന്നാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ചിത്രത്തിൽ ചന്ദ്രനെ മാത്രം കാണിച്ചിരിക്കുന്നത് എന്ന്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സൂര്യനേക്കാളും കൂടുതൽ ആകർഷണബലം ഭൂമിയിൽ ചെലുത്തുന്നത് ചന്ദ്രനാണ്. എന്തുകൊണ്ടെന്നാൽ വലിപ്പത്തിൽ ചന്ദ്രൻ സൂര്യനേക്കാളും ചെറുതാണെങ്കിലും സൂര്യനേക്കാളും ഭൂമിക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രനാണ്. അതായത് സൂര്യനേക്കാളും കൂടുതൽ ആകർഷണബലം ഭൂമിയിൽ ചെലുത്തുന്നത് ചന്ദ്രനാണ്. അതുകൊണ്ട് ചന്ദ്രൻ്റെ ആകർഷണബലമായാണ് കൂടുതലായും വേലികൾ ഉണ്ടാകുന്നത്. വേലികൾ രണ്ട് തരത്തിലുണ്ട്, വാവുവേലികളും സപ്തമി വേലികളും. ആദ്യം വാവുവേലികളെക്കുറിച്ചാണ് പറയുന്നത്, അഥവാ സ്പ്രിംഗ് ടൈഡ്സ്. വാവുവേലികൾ എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിലും അമാവാസി അഥവാ കറുത്ത വാവ്, പൗർണമി അഥവാ വെളുത്ത വാവ് എന്നീ ദിവസങ്ങളിൽ ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുന്നു. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇവ മൂന്നും ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. അങ്ങനെ നേർരേഖയിൽ വരുന്ന സമയത്ത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണബലം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ശക്തമായ ആകർഷണബലത്തിൻ്റെ ഫലമായി ശക്തമായ വേലിയേറ്റം ഉണ്ടാകുന്നു.
അതുകൊണ്ട് ഈ വേലിയെ സ്പ്രിംഗ് ടൈഡ്സ് അഥവാ വാവുവേലികൾ എന്ന് വിളിക്കുന്നു. ഇനി അടുത്തതാണ് സപ്തമി വേലികൾ അഥവാ നീപ് ടൈഡ്സ് എന്ന് പറയുന്നത്. ഈ അമാവാസി പൗർണമി ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിഞ്ഞ് സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ വരുന്നു. ചിത്രത്തിൽ കാണുന്നത് പോലെ ആയിരിക്കും ഇവ കാണപ്പെടുക. ഈ സമയത്ത് ശക്തി കുറഞ്ഞ വേലികളാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ശക്തി കുറഞ്ഞ വേലികളെയാണ് സപ്തമി വേലികൾ അഥവാ നീപ് ടൈഡ്സ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഈ വേലികൾ കൊണ്ടുള്ള ഫലങ്ങളെക്കുറിച്ചാണ്. വേലിയേറ്റവും വേലിയിറക്കവും ഒട്ടേറെ ഫലങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഒന്നാമതായി, തീരപ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ സമുദ്രത്തിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. രണ്ടാമതായി, ശക്തമായ വേലികൾ നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത് തടയുന്നു. അതായത് നദീ തീരങ്ങളിൽ മണലും മറ്റും അടിഞ്ഞുകൂടി ഡെൽറ്റകൾ രൂപം കൊള്ളാറുണ്ട്. അപ്പോൾ ഈ വേലിയേറ്റം വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡെൽറ്റകൾ നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. മൂന്നാമതായി, വേലിയേറ്റ സമയങ്ങളിൽ ഉപ്പളങ്ങളിൽ കടൽ വെള്ളം കയറുന്നു. ഉപ്പ് നിർമ്മിക്കുന്നതിനായി വെള്ളം കയറ്റി നിർത്തുന്ന പാടങ്ങളെയാണ് ഉപ്പളങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വേലിയേറ്റ സമയത്ത് വെള്ളം കൂടുതലായി എത്തുകയും ഈ ഉപ്പളങ്ങളിലേക്ക് അത് ശേഖരിക്കാനും കഴിയുന്നു. നാലാമതായി, മീൻപിടുത്തത്തിനായി കടലിലേക്ക് കട്ടമരങ്ങളിൽ പോകുന്നതിനും വരുന്നതിനും സഹായിക്കുന്നു. കട്ടമരം എന്ന വസ്തുവിൻ്റെ സഹായത്തോടെ മീൻപിടുത്തക്കാർക്ക് വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്. അഞ്ചാമതായി, വേലിയേറ്റ ശക്തിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് വേലിയേറ്റ സമയത്തുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ആറാമതായി, വേലികളുടെ ഉപയോഗമെന്ന് പറയുന്നത് ആഴം കുറഞ്ഞ തുറമുഖങ്ങളിൽ കപ്പലുകൾ അടുപ്പിക്കുന്നത് വേലിയേറ്റ സമയങ്ങളിലാണ്. അതായത് ചില തീരപ്രദേശങ്ങൾ തീരെ ആഴം കുറവായിരിക്കും, കപ്പലുകൾക്കൊന്നും വരാൻ പറ്റാത്ത ആഴം കുറഞ്ഞ ഏരിയ ആയിരിക്കും. എന്നാൽ വേലിയേറ്റ സമയത്ത് അഥവാ സമുദ്രത്തിലെ വെള്ളം ഉയരുന്ന സമയത്ത് ആ തീരപ്രദേശത്തേക്കും വെള്ളം കയറുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കപ്പലിനെ ആ തീരത്തേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്രയുമാണ് വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ. അപ്പോൾ നമ്മൾ വേലികളെക്കുറിച്ചും അതെങ്ങനെ ഉണ്ടാകുന്നു എന്നും പഠിച്ചു. വാവുവേലികളും സപ്തമി വേലികളും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും പഠിച്ചു. അവസാനമായി ഈ വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങളെക്കുറിച്ചും പഠിച്ചു. ഇതോടെ ഈയൊരു പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതോടൊപ്പം ടെക്സ്റ്റ് ബുക്കും നന്നായി വായിക്കുക. താങ്ക് യു.